ബൈക്കിലാണ് കൂടുതൽ യാത്ര ചെയ്യണമെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ ഇടയിലൊക്കെ ഇറങ്ങണമെങ്കിൽ നമുക്ക് ബൈക്ക് സൗകര്യമില്ല. അപ്പൊ നമുക്ക് ചെറിയൊരു വണ്ടി ആവശ്യം തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ളതൊരു നാനോ ആണ്. അപ്പൊ നാനോ ആയിട്ട് നമ്മൾ ചെറിയൊരു ഫാമിലി ട്രിപ്പ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഉറപ്പാടിലാണ്. അപ്പൊ വണ്ടി ഒന്ന് ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോ നാനോയുടെ ചെറിയൊരു റിവ്യൂ കൂടിയാണ് ഈ വീഡിയോ. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗുഡല്ലൂരിലുള്ള സ്കൈ ഗോൾഡ് ജ്വല്ലറി ആണ് കേട്ടോ. അപ്പോ നമുക്ക് നാനോയുടെ ചില വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന്. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് സ്കൈ ഗോൾഡ് ജ്വല്ലറി. 916 സ്വർണ്ണാഭരണ വിൽപ്പന രംഗത്ത് ശ്രദ്ധ നേടിയതും ലളിതമായ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾ പരിചയപ്പെടുത്തുന്നതിലും ക്വാളിറ്റിയിലും വിശ്വാസത്തിലും ജനശ്രദ്ധ നേടിയതുമായ സ്ഥാപനം. നാനോയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ ചില ആളുകളൊക്കെ കുറച്ച് പുച്ഛത്തോടെയൊക്കെ കാണുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അതായത് സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ ഒരു വാഹനമാണ്. ഇപ്പൊ അതിന്റെ പ്രൈസ് എല്ലാം കേറിപ്പോയി. ഇപ്പൊ ഇതേ സെഗ്മെന്റിലുള്ള മറ്റു വാഹനങ്ങളുടെ ഒക്കെ ഏകദേശമൊക്കെ സമാനമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ പ്രൈസ് ഇപ്പോൾ വരുന്നത്. ഇതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ഇപ്പൊ നിർത്തിയെങ്കിലും ഇപ്പൊ സെക്കൻഡ്സ് കാറുകൾ കൂടുതലായിട്ട് ഇപ്പൊ നമ്മുടെ ഏരിയകളിലൊക്കെ ഈ നാനോ കാർ കൂടുതലായിട്ട് ഇറങ്ങുന്നുണ്ട്. കാരണം ഈ നാനോയെ കൂടുതലായിട്ട് തള്ളി പറയുന്ന ആളുകളൊന്നും ഒരിക്കൽ പോലും ഒരു പക്ഷെ നാനോ കാർ ഓടിക്കാത്തവരൊക്കെ ആയിരിക്കും. കാരണം കംഫർട്ടബിളും ഇതിലൊക്കെ സ്പേസിലും, അതായത് അകത്ത് പുറത്തുനിന്ന് ഒരു കോഴിമുട്ട പോലത്തെ ഒരു ചെറിയ വാഹനമാണെങ്കിലും അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല സ്പേസാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ ഒരു ഇതിലും പിന്നെ ഇതിൻ്റെ എ സിയുടെ ഒരു പവറിലും ഒക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര സംതൃപ്തി ഉണ്ടാവും. അപ്പോൾ അതൊന്നും അറിയാത്ത ഒരാളായിരിക്കണം ഒരിക്കലും നാനോയെ, അതൊക്കെ അറിയാത്ത ഒരാളാണെങ്കിൽ മാത്രമേ ഉള്ളൂ നാനോയെ തള്ളി പറയാൻ പറ്റുള്ളൂ. പിന്നെ സേഫ്റ്റിയുടെ കാര്യം പറയാറുണ്ട്. സേഫ്റ്റി ഇപ്പോൾ ഇതേ സെഗ്മെന്റിലുള്ള മറ്റു വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റിയുടെ കാര്യത്തിൽ അത്ര വലിയൊരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നാനോയ്ക്ക് സേഫ്റ്റി 0 സ്റ്റാർ ആണെങ്കിലും മറ്റുള്ള ഇതേ സെഗ്മെന്റിലുള്ള മറ്റു വാഹനങ്ങളിലൊക്കെ ഏകദേശം അത് തന്നെയാണ് പിന്നെ അതിൻ്റെ ക്വാളിറ്റി. അതായത് നമുക്ക് ചെറിയ ഫാമിലി ട്രിപ്പൊക്കെ പോകാൻ ഈ കാറ് ധാരാളമാണ്. അപ്പോൾ ലോങ് ഒന്നും നമ്മൾ അതൊരു ഇതിൽ യാത്ര ചെയ്തില്ല. അപ്പോൾ ലോങ് കംഫർട്ടബിൾ ആണെന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾ ശരിക്കും നമ്മൾ ഓടിച്ച് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫാമിലി ആയിട്ടുള്ള ചെറിയ ട്രിപ്പുകളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടീൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നാനോ കാറൊക്കെ വളരെ കുറവായതുകൊണ്ട് അതിൻ്റെ വർക്ക്ഷോപ്പ് എക്സ്പേർട്സൊക്കെ കുറവാണ്. പക്ഷെ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ആ വർക്ക്ഷോപ്പിൽ ആ വർക്ക്ഷോപ്പിൻ്റെ ഉടമസ്ഥൻ്റെ കയ്യിലുള്ളത് നാനോ കാറാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി ഒരു 2 വർഷത്തോളം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന സർവീസും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി ഈ നാനോ കാർ ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ട് കൂടുതൽ ഇതിൻ്റെ എല്ലാ സ്പെയറിൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ചും വണ്ടീൻ്റെ എല്ലാ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചൊക്കെ കുറച്ച് ധാരണയുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഈ കാർ അവിടെയാണ് കാണിക്കാറ്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ വ്ളോഗൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഇങ്ങോട്ടെങ്കിലും ഇറങ്ങണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്ലാൻ. ഓക്കെ, അപ്പോൾ അവിടുന്ന് കിട്ടുന്ന വിവരം അനുസരിച്ചായിരിക്കും നമ്മളുടെ അടുത്ത ചെറിയ യാത്രകളൊക്കെ, അതായത് ഫാമിലി ഒത്തിട്ടുള്ള ചെറിയ യാത്രകളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതൊക്കെ ഒരു വ്ളോഗായിട്ട് വരികയും ചെയ്യും. എസി വെച്ച ഓട്ടോറിക്ഷയാണ് നാനോ എന്ന് പലരും കളിയാക്കി പറയാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എസി വെച്ച ഒരു ഓട്ടോറിക്ഷയാണ് ഇതെന്ന് പറയാനൊന്നും പറ്റില്ല. പിന്നെ ഒരു അകത്ത് ഇരുന്ന് ഓടിക്കുമ്പോൾ ഒരു ഒരു കാറായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതില്ലാതൊന്നും പറയാൻ പറ്റില്ല. കാരണം പിന്നെ പിന്നെ ഒരു ഓട്ടോറിക്ഷ ഒക്കെ കൊണ്ടു നടക്കുന്ന പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഏത് തിരക്കുള്ള റോട്ടിലായാലും ശരി, നല്ല കൺജസ്റ്റഡ് ആയിട്ട് പാർക്കിങ്ങിന് സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിലായാലും എല്ലാത്തിലും നമുക്കത് ഈ കാർ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. പാർക്ക് ചെയ്യാനായാലും ശരി, പിന്നെ ട്രാഫിക്കിൽ നമുക്ക് പോകാനായിരിക്കും. ഇത് ഒരു സിറ്റി കാർ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണല്ലോ. സിറ്റി കാർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനമാണിത്. ഇപ്പോൾ ഈ വലിയ വാഹനങ്ങൾ, അതായത് ഇപ്പോൾ ഇന്നോവ പോലത്തെ അല്ലെങ്കിൽ എക്സ് യു പോലത്തെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വീടുകളിൽ പോലും അവരൊരു സെക്കൻഡറി യൂസിനായിട്ട് നാനോ കാർ ഉപയോഗിക്കുന്നവരുണ്ട്.
ഈ നാനോ കാറിന്റെ ഒരു യൂസർ റിവ്യൂ എന്ന് പറയത്തക്ക രീതിയിൽ ഞാൻ ഒരു ദൂരയാത്രകൾ നടത്തിയതിന്റെ ഒരു റിവ്യൂ പറയാൻ നമുക്ക് സാധിക്കില്ല, കാരണം ദൂരയാത്രകൾ ഞാൻ ഇതിൽ നടത്തിയിട്ടില്ല. പക്ഷെ തൊട്ടടുത്ത് ഉള്ള കുറെ സ്ഥലങ്ങളിലേക്കൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ടുണ്ട് ഈ വണ്ടി. പക്ഷെ എനിക്കൊരു ഇതും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മൈലേജിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റുള്ളൂ, നല്ല മൈലേജ് ഉണ്ട് ഇതിന് വണ്ടിക്ക്. പിന്നെ കൂടാതെ എ സിക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും. അതായത് നമ്മൾ എ സി ഓൺ ചെയ്ത് ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു കൂളിങ് ആ വണ്ടിക്കകത്ത് മൊത്തം സ്പ്രെഡാവും. അത് ഒന്നാമത് ഇതൊരു റിയർ എൻജിൻ വാഹനമാണല്ലോ, ഇതിൻ്റെ എൻജിൻ വന്നിട്ട് പുറകിലാണുള്ളത്. അപ്പോൾ തന്നെ ഈ എൻജിൻ്റെ ഒരു ഹീറ്റ് ഇവിടെ ഈ ഫ്രണ്ട് വശത്ത് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എ സി പെട്ടെന്ന് കൂള് അനുഭവപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പിന് വരുന്നത് ഫ്രണ്ടിലാണ്. പെട്രോൾ ഒഴിക്കുന്നതും പെട്രോൾ ടാങ്ക് പെട്രോൾ ഒഴിക്കുന്നതും ഫ്രണ്ടിലാണുള്ളത്. അപ്പോൾ നമ്മൾ പെട്രോൾ ഒഴിക്കണമെങ്കിൽ ഇതിൻ്റെ ബോണ്ട് പൊക്കി വെച്ച് വേണം പെട്രോൾ ഒഴിക്കാൻ. പിന്നെ വേറുള്ളതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിന് നല്ലൊരു ടേണിങ് റേഡിയസ് ഉണ്ട് കേട്ടോ. ഇത് ചുരുങ്ങിയ ഒരു ചെറിയൊരു സ്ഥലത്ത് ഇപ്പോൾ ഞാനീ പോയിക്കൊണ്ടിരിക്കുന്ന റോട്ടിൽ തന്നെ ഇത് വളച്ചൊടിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേണിങ് റേഡിയസ് ഉള്ളൊരു വണ്ടിയാണ്. പിന്നെ ഏറ്റവും കോമ്പാക്റ്റ് ആണല്ലോ, ഏറ്റവും ചെറിയൊരു ലെങ്ത് വളരെ കുറവുള്ളൊരു വണ്ടിയാണ്. ഒരു കോഴിമുട്ടൻ്റെ ഷേപ്പിൽ ആകൃതിയിലുള്ളൊരു വാഹനമായതുകൊണ്ട് തന്നെ നീളം വളരെ കുറവാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ സാധാരണ ഈ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളെക്കാളൊക്കെ എത്രയോ ശതമാനം ഇതിൻ്റെ ഉള്ളിലുള്ള സ്പേസ് കൂടുതലാണ്. കാരണം ഒരു ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ്. നമ്മൾ ഒരു കുണ്ടിലിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഇല്ല കേട്ടോ ഇതിൽ. ഇതിൽ ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുകയാണെങ്കിൽ ശരിക്കും നല്ല ഉയരത്തിൽ ഇരിക്കുന്ന പോലെ ഒരു ഫീലാണ്. നമ്മൾ ഇതിൻ്റെ അകത്തിരുന്ന് ഓടിക്കുമ്പോൾ നമുക്ക് പിന്നെ ഇതിൽ ഒരു കുഞ്ഞു വണ്ടിയാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം അത്രയ്ക്ക് ഇതിൻ്റെ അകത്ത് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ എൻജിൻ്റെ പവർ എന്ന് പറയുന്നത് ഒരു 624 സി സി എൻജിനാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മാരുതിയിലൊക്കെ വരുന്ന മറ്റേ ഓൾട്ടോ ഇതിനേക്കാളൊക്കെ കുറച്ച് പവർ കുറവ് തന്നെയാണ് ഉള്ളത്. പിന്നെ എൻജിൻ നോയ്സ് അതൊരു ഇതാണ്, ചിലർ കുറേ ഓട്ടോറിക്ഷൻ്റെ ശബ്ദമാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ലൈലൻഡിൻ്റെ ഒരു ശബ്ദമാണ്. പക്ഷെ ഇത് വണ്ടിക്കകത്തിരുന്ന് ഓടിക്കുമ്പോൾ നമുക്ക് ശബ്ദമൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. വണ്ടി പിന്നെ ഗ്ലാസ് എല്ലാം കയറ്റി നമ്മൾ ഓടിച്ചു പോയിക്കുന്നത് സാധാരണ നമ്മളൊരു കാർ ഓടിക്കുന്ന അതേ സെയിം ആ ഒരു ഫീൽ തന്നെയാണ്. എൻ്റെ പുറത്തെ നോയ്സിൻ്റെ അകത്തേക്ക് കയറുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. സാധാരണക്കാരുടെ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ ഒരു വാഹനമാണ് കേട്ടോ അത്. അതായത് 100,000 രൂപയ്ക്ക് ഇറക്കി എന്ന് പറഞ്ഞു. ഇപ്പോഴും ചിലരുടെ ധാരണ 100,000 രൂപയുള്ളൂ. ഇത് 100,000 രൂപയൊന്നുമല്ല ഗൈസ്, ഇതിന് വിലയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ സെഗ്മെൻറ്റുള്ള മറ്റു വാഹനങ്ങളോട് അടുത്ത വില തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആ വെർഷൻ വന്നിട്ട് ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ഉള്ള വാഹനത്തിന് വന്നിട്ട് ഏതാണ്ട് 400,000 രൂപയോളം വില വരുന്നുണ്ട് ഈ നാനോയ്ക്ക് തന്നെ. അതായത് AMT വെർഷൻ XTA എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. അതിനൊക്കെ നല്ല വില വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ സാധാരണക്കാരുടെ വാഹനമാവും? അതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ഫോൾട്ട്. അതായത് സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ പോക്കറ്റിൽ നിൽക്കുന്ന പോക്കറ്റ് ഫ്രണ്ട് ആയിട്ടുള്ളൊരു വാഹനം എന്നൊക്കെ പറഞ്ഞിറക്കിയിട്ട് ഇതിൻ്റെ വില അങ്ങ് കൂട്ടി. വില കൂടിയപ്പോൾ തന്നെ ഇതിൻ്റെ ഇത് പോയി, ഇതിൻ്റെ ആ ഒരു ഇത് നഷ്ടപ്പെട്ടു. പിന്നെ കൂടാതെ ചീപ്പസ്റ്റ് കാർ ഇൻ ദ വേൾഡ് എന്നുള്ളൊരു പരസ്യമാണ് ഇതിന് ഏറ്റവും വലിയ വിനയായത്. കാരണം ഏറ്റവും ചീപ്പായിട്ട് ഉള്ളൊരു കാർ എന്നുള്ളൊരു ധാരണ എല്ലാ ഈ ഉപഭോക്താക്കളുടെ മനസ്സിലും വന്നതൊക്കെ ഈ കാറിൻ്റെ ബിസിനസ്സിനെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഈ കാറ് സ്റ്റോപ്പ് ചെയ്ത് പോകാനുള്ള മറ്റൊരു കാരണം. ഞാനിപ്പോൾ ഗൂഡല്ലൂർ ടൗണിലാണ് കേട്ടോ. നമ്മുടെ വർക്ക്ഷോപ്പ് ഉള്ളത് കാലിക്കട്ട് റോട്ടിൽ നമ്മളെ ചെമ്പാലത്ത് നിന്ന് മുമ്പാണ്. അത് എത്തിങ്ങാൻ്റെ തൊട്ടടുത്തുള്ളത് ജംഷീദ് എന്ന് പറഞ്ഞൊരു സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പാണ്. അപ്പോൾ ഞാനിപ്പോൾ കോൾ ചെയ്തപ്പോൾ ഒരാൾ സ്ഥലത്തില്ല. അപ്പോൾ നമുക്ക് പിന്നൊരു ദിവസം ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തൽക്കാലം ഞാൻ പോയിട്ട് ഇതിൻ്റെ പൊല്യൂഷനും അതുപോലെ തന്നെ ഇൻഷുറൻസൊക്കെ ഒന്ന് റെഡിയാക്കണം. റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ ഏതായാലും ഇനിയിപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോൾ വേറെ ഷോറൂം സർവീസ് നമുക്ക് ഇവനോടില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ബെറ്ററായിട്ട് അവിടെ തന്നെ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇത് മാത്രം നോക്ക്, പേപ്പർ വർക്കുകൾ ചെയ്യുന്നു. നമ്മൾ നാളെ ഒരു യാത്ര പോകുന്നുണ്ട്. അപ്പോൾ ഒരു ട്രയലാണ് കേട്ടോ ഫാമിലിയൊക്കെയായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ പോയിട്ട് പൊല്യൂഷനും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നാളെ ഒരു യാത്ര പോകുന്നുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇത്
പൊല്യൂഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് ഇൻഷുറൻസിന്റെ ഇതും കൂടെ ഭാഗം കൂടെ ക്ലിയർ ആയി കഴിഞ്ഞാല് വണ്ടി വേറെ ഒക്കെ ഓക്കെയാണ്. പിന്നെ ഹെൽത്ത് കണ്ടീഷൻ, വണ്ടി ഇപ്പൊ റണ്ണിങ് കണ്ടീഷൻ ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഒരു മുൻകരുതലും തവണം വർക്ക്ഷോപ്പിൽ നിന്ന് ചെക്ക് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടെ വന്നത്, പക്ഷെ നടന്നില്ല. ഇത് മറ്റൊരു ദിവസം വന്ന് നമുക്ക് നോക്കാം. ഏതായാലും നമ്മൾ യാത്ര പുറപ്പെടുന്നു. നാളത്തെ വീഡിയോ വയനാട്ടിലേക്ക് നമ്മുടെ ഫാമിലി ഒത്ത് വീഡിയോ എല്ലാവരും കാണണം. ഓക്കെ, മറ്റൊരു ആ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ.